സിനിമയിലൂടെ രാഷ്ട്രീയത്തിലെത്തി ഭരണം കൈയാളിയവരാണ് തമിഴകത്തെ പല പ്രമുഖരും സ്റ്റൈൽ മന്നൻ രജനീകാന്ത് ആരോഗ്യ കാരണങ്ങളാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള നീക്കം ഉപേക്ഷിച്ചതോടെ ഇളയ ഇളയദളപതി വിജയ് ആ ദൗത്യം ഏറ്റെടുക്കുന്നുവെന്നാണ് തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ എ എ ഡി എം കെക്ക് രാഷ്ട്രീയം തളർന്നതോടെ തമിഴകത്ത് ഡി എം കെക്ക് നിലവിൽ വെല്ലുവിളികളൊന്നുമില്ല എന്നാൽ ഡി എം കെയിലെ അധികാര കൈമാറ്റമാകും വിജയിയും കൂട്ടരും ആഘോഷമാക്കുക എം കെ സ്റ്റാനിലിൽ നിന്നും മകൻ ഉദയനിധി സ്റ്റാലിനിലേക്ക് അധികാരം കൈമാറാനുള്ള നീക്കങ്ങൾ ഡി എം കെ പാർട്ടിയിൽ നടക്കുന്നുണ്ട് ഈ സമയത്താണ് വിജയിയുടെ രാഷ്ട്രീയ എൻട്രി പ്രതീക്ഷിക്കുന്നത് ഇത് ഡി എം കെ രാഷ്ട്രീയത്തിന് വലിയ വെല്ലുവിളിയാകുമെന്ന് ഉറപ്പാണ് നടൻ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരുങ്ങുന്നുവെന്ന സൂചന ശക്തമാക്കിയാണ് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം തമിഴ്നാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് ഓരോ മണ്ഡലവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി പരിപാടികൾ സംഘടിപ്പിച്ചാണ് സംഘടന സജീവമാകുന്നത് പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പരിപാടിയാണ് ഇതിൽ ഏറ്റവും പുതിയത് ലോക വിശപ്പ് ദിനത്തിൽ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലും ഭക്ഷണ വിതരണം നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിജയി സ്വന്തം പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനു മുന്നോടിയായി എല്ലാ താലൂക്കുകളിലും സർവേ നടത്തിയിരുന്നു വിജയമക്കൾ മക്കൾ ഇയക്കത്തിൻ്റെ യൂണിറ്റുകൾ താലൂക്ക് തലത്തിൽ സജീവമാക്കുകയും ചെയ്തു രജനീകാന്ത് രാഷ്ട്രീയ പ്രവേശന ശ്രമം ഉപേക്ഷിച്ചതോടെയാണ് വിജയിയുടെ മേൽ ആരാധകരുടെ സമ്മർദ്ദമുണ്ടായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയി മക്കൾ ഇയക്കം സ്ഥാനാർത്ഥികൾ സ്വതന്ത്രനായി മത്സരിച്ചിരുന്നു നൂറ്റി മുപ്പതോളം പഞ്ചായത്ത് വാർഡുകളിൽ വിജയിക്കുകയും ചെയ്തു ഇതിനുശേഷം അംബേദ്കർ ജയന്തി അടക്കം തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള അവസരങ്ങളിൽ പരിപാടികളും നടത്തിയിരുന്നു ഡി എം കെയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ശക്തരായ പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയാണെന്നും വിലയിരുത്തലുണ്ട് ജയലളിതയുടെ മരണത്തോടെ എ ഐ എ ഡി എം കെ ഭിന്നിച്ചതാണ് ഇതിന് പ്രധാന കാരണം സിനിമാ രംഗത്തു നിന്നും ഒട്ടേറെ പേർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സംസ്ഥാനമാണ് തമിഴ്നാട് ജയലളിതയും കമൽഹാസനും എം ജി ആറുമെല്ലാം ഇതിൽ പെടും പലരും തിളങ്ങിയില്ലെന്ന് മാത്രം എം ജി ആറും ജയലളിതയുമെല്ലാം തിളങ്ങിയെങ്കിലും കമൽഹാസൻ വിജയകാന്ത് ശരത്കുമാർ തുടങ്ങി നിരവധി പേർ ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇതൊക്കെയാണെങ്കിലും ഇതുവരെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് വിജയ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ മറിച്ചായിരുന്നു വിജയ് പ്രതികരിച്ചത് ഇവിടെ രണ്ട് രാഷ്ട്രീയമാണ് ശക്തം ദ്രാവിഡരുടെയും ഹിന്ദുത്വരുടെയും വിജയ് ആണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് സിനിമയിലെ സംഭാഷണങ്ങളിൽ കവിഞ്ഞ് രാഷ്ട്രീയമായ ഇടപെടലുകൾ അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വിജയ്യുടെ ഇപ്പോഴത്തെ നീക്കമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അറുപത് രാജ്യങ്ങളിൽ ആരാധകരുള്ള ഇന്ത്യയിലെ ഒരേ ഒരു നടൻ ജോസഫ് ചന്ദ്രശേഖർ വിജയ് എന്ന തമിഴകത്തിൻ്റെ പ്രിയപ്പെട്ട ഇളയതലവതിയെക്കുറിച്ച് ഇന്ത്യ ടുഡേ ഈയിടെ എഴുതിയത് അങ്ങനെയാണ് ചൈനയും ലങ്കയും തൊട്ട് മലേഷ്യ വരെയും ബ്രിട്ടൻ തൊട്ട് ഓസ്ട്രേലിയ വരെയുമുള്ള അറുപത് രാജ്യങ്ങളിൽ ഇന്ന് വിജയ് സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് ലോകത്തിലെ പതിനെട്ട് ഭാഷകളിലേക്ക് വിജയ് ചിത്രങ്ങൾ ഡബ്ബ് ചെയ്യപ്പെടുന്നു രജനീകാന്തിനും അമിതാഭ് ബച്ചനുമൊക്കെ അവരുടെ പ്രതാപകാലത്ത് നേടിയെടുക്കാൻ കഴിയാത്ത വലിയ ഫാൻ ബേസാണ് വിജയ്ക്ക് ഈ നാൽപ്പത്തെട്ട് വയസ്സിനുള്ളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞതെന്നും ഇന്ത്യ ടുഡേ പറയുന്നു